പ്രസ്ദീനിലേക്കെത്തി അതിൻ്റെ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രിയും ഹിസ്ബുള്ളയുടെ നേതാവുമായി സവിശേഷമായൊരു കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ഈ ട്രസ്ഡീലിന് ശേഷമുള്ള സംഭവവികാസങ്ങളും ഇസ്രയേൽ അധിനിവേശവുമാണ് തങ്ങൾ ചർച്ച ചെയ്തതെന്നും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും എന്നാൽ വീണ്ടും അടിച്ചാൽ തിരിച്ചടിക്കാനൊരു മടിയും ഉണ്ടാവില്ലെന്നും ഹിസ്ബുള്ളയുടെ നേതാവ് അതിനുശേഷം പ്രസ്താവനയും ഇറക്കി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ട്രസ്ഡീൽ നിലവിൽ വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വളരെ ശ്രദ്ധേയമായൊരു കൂടിക്കാഴ്ച ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഹിസ്ബുള്ളയുടെ നേതാവും തമ്മിൽ നടക്കുകയുണ്ടായി. ആ കൂടിക്കാഴ്ച വളരെ ശ്രദ്ധാപൂർവമാണ് ലോകമാധ്യമങ്ങൾ വീക്ഷിച്ചത്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നേരിട്ട് ഇതുവരെ ഒരുമിച്ചിരിക്കുന്ന ദൃശ്യങ്ങളോ വാർത്തകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രസ്ഡീലിനെ സംബന്ധിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയേറി. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അത് പശ്ചിമേഷ്യയിൽ യുദ്ധം എസ്കലേറ്റ് ചെയ്യുന്നതിന് കാരണമാകുമോ എന്നുമൊക്കെ ആയിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളുടെ അന്വേഷണം. എന്നാൽ തങ്ങൾ സമാധാനത്തിൻ്റെ വിഷയമാണ് സംസാരിച്ചതെന്നും പശ്ചിമേഷ്യയിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണെന്നും അതിനാണ് ഒരുമിച്ചിരുന്നതെന്നുമാണ് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹിസ്ബുള്ളയുടെ നേതാവ് പുറത്തുവിട്ട സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. അമീർ അബ്ദുള്ള ഹിയാൻ ആൻഡ് നസറുള്ള റിവ്യൂഡ് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഫലസ്തീൻ, ലെബനൻ ആൻഡ് ദ റീജിയൻ ആൻഡ് ദ എഫേർട്സ് മെയ്ഡ് ടു എൻഡ് ദ ഇസ്രയേലി അഗ്രഷൻ എഗൻസ്റ്റ് ഗാസ ട്രിപ്പ്. ഗാസ സ്ട്രിപ്പിലെ ഇസ്രയേൽ അഗ്രഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പശ്ചിമേഷ്യയിലാകെയുള്ള വിഷയങ്ങളാണ് തങ്ങൾ സംസാരിച്ചതെന്നും അതാണ് പങ്കുവച്ചതെന്നും അവർ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം കൂടി മുന്നോട്ട് വെച്ചത്, ഇഫ് ദി സീസ് ഫയർ സ്റ്റാർട്ട്സ് ടുമാറോ, ഇഫ് ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂ, ദ കണ്ടീഷൻസ് ഇൻ ദ റീജിയൻ വിൽ നോട്ട് റിമെയിൻ ദ സെയിം ആസ് ബിഫോർ ദ സീസ് ഫയർ ആൻഡ് ദ സ്കോപ്പ് ഓഫ് വാർ വിൽ എക്സ്പാൻഡ്. അതായത് ഈ കഴിഞ്ഞ മണിക്കൂറിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രസ്ഡീൽ അത് പിൻവലിച്ച് വീണ്ടും പഴയ യുദ്ധത്തിലേക്ക് മടങ്ങിപ്പോകാനാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് മുമ്പുള്ള അവസ്ഥയിലായിരിക്കില്ല തിരിച്ചടിയെന്നും കുറച്ചുകൂടി ശക്തമായ ആക്രമണം നടത്തേണ്ടി വരുമെന്നും വളരെ കൃത്യവും വ്യക്തവുമായി അവർ വ്യക്തമാക്കുകയുണ്ടായി. എന്നുവെച്ചാൽ ഈ താൽക്കാലികമായ ഇടവേള അത് ശാശ്വതമായ ഒരു സമാധാനത്തിനാണ് വഴി തുറക്കേണ്ടതെന്നും അങ്ങനെയല്ലാതെ ഇടവേള ഉപയോഗിച്ച് അതിൻ്റെ സന്ദർഭം അവസാനിക്കുമ്പോൾ വീണ്ടും ശക്തമായി ആക്രമിക്കാനാണ് സാധ്യതയെങ്കിൽ നേരത്തെ ആക്രമിച്ചതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായി തങ്ങളും തിരിച്ചടിക്കുമെന്നും തങ്ങളും അവരോടൊപ്പം ഉണ്ടാവുമെന്നും ഹിസ്ബുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസ്താവനയിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഇറാൻ കൂട്ടുകെട്ടിൽ ഈ പറയുന്ന ഹൂത്തികളും അതുപോലെയുള്ള ബാക്കി രാജ്യങ്ങളും ഒക്കെ ചേരുന്ന ഒരു പുതിയ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി ആലോചിക്കുകയാണെന്നാണ് അമേരിക്കൻ പക്ഷപാതിത്വമുള്ള BBC അടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ട വാർത്ത. എന്നാൽ വളരെ കരുതലോടെയാണ് ഇറാനും ഹിസ്ബുള്ളയും ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.